കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച പൊളിറ്റിക്കൽ എൻവയോൺമെന്റിന്റെ ബാക്കി എൻവയോൺമെന്റിലെ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി വരുന്നത് ലീഗൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്, നമുക്കറിയാം ഇതിന്റെ ഐ ബിയുടെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ലീഗൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്? നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് നടത്തുന്ന സമയത്ത് ഏത് രാജ്യത്തിലാണ് നമ്മൾ എക്സ്പോർട്ടിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നത്, ആ രാജ്യത്തെ ലീഗൽ ആയിട്ടുള്ള ലോസും മറ്റു കാര്യങ്ങളും അറിയുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ രാജ്യത്ത് ബിസിനസ് നടത്താൻ സാധിക്കുള്ളൂ അല്ലെ. കാരണം നമ്മൾ അവിടേക്ക് ബിസിനസ് നടത്തുമ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നിയമങ്ങളും തീർച്ചയായും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ലീഗൽ സിസ്റ്റം ഓഫ് എ കൺട്രി ഈസ് എ സിഗ്നിഫിക്കൻ്റ് ഇമ്പോർട്ടൻ്റ് ടു ഇന്റർനാഷണൽ ബിസിനസ്. ഡിഫറൻസ് ഇൻ ലീഗൽ സിസ്റ്റം ക്യാൻ എഫക്ട് ദ അട്രാക്റ്റീവ്നെസ് ഓഫ് എ കൺട്രി എസ് എ മാർക്കറ്റ് ഓർ ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട്. നമുക്ക് നമ്മുടെ രീതിക്കനുസരിച്ച് മുന്നോട്ട് പോവാൻ പറ്റുന്ന നിയമമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രമിക്കേണ്ടത്. ഇതിൽ നമുക്ക് പറയാനുള്ളത് ദ എസെൻസ് ഇൻ എസെൻസ് ദർ ആർ ത്രീ മെയിൻ കൈൻഡ് ഓഫ് ലീഗൽ സിസ്റ്റം: കോമൺ ലോ സിസ്റ്റം, സിവിൽ ലോ സിസ്റ്റം, തിയററ്റിക് ലോ സിസ്റ്റം. ഇത് മൂന്നുമാണ് ഉള്ളത്. കോമൺ ലോ സിസ്റ്റം, ആ പേരിൽ നിന്ന് മനസ്സിലാവുന്നത് പോലെ, ഇസ് കോമൺലി ഫൗണ്ട് ഇൻ ഫോർമർ ഗ്രേറ്റ് ബ്രിട്ടൻ കോളനീസ് ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ കൺട്രീസ് ലീഗൽ ഹിസ്റ്ററി, പാസ്റ്റ് കോർട്ട് റൂളിംഗ് ഓൺ കേസസ് എക്സെട്ര, US, ഓസ്ട്രേലിയ. അതായത് നമ്മൾ പണ്ടത്തെ രീതിയിൽ ഒരു രാജ്യത്ത് നിലനിന്നിരുന്ന പണ്ടത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിലനിന്നിരുന്ന അല്ലെങ്കിൽ അവിടെ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു രീതി, അതിനെയാണ് കോമൺ ലോ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സിവിൽ ലോ സിസ്റ്റമാണ്. ലോസ് ആർ ബേസ്ഡ് ഓൺ ഡീറ്റെയിൽഡ് സെറ്റ് ഓഫ് റിട്ടൺ റൂൾസ് ആൻഡ് കോഡ്സ്, ജഡ്ജ് ഹാവ് ലെസ് ഫ്ലെക്സിബിലിറ്റി. ഇവിടെ ജഡ്ജിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ഇവിടെ മുൻപേ തന്നെ ഈ രാജ്യത്തിന്റെ കാര്യം ഇങ്ങനെയായിരിക്കണം എന്നുള്ളത് റിട്ടൺ റൂൾസും കോഡ്സും ഉണ്ട്, അതനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ജഡ്ജിനെ അധികം പ്രാധാന്യമില്ല, ഫ്ലെക്സിബിലിറ്റി കുറവാണ്, കാരണം ആ റിട്ടൺ റൂൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ പാടുള്ള അവിടെ ഒരു കോംപ്രമൈസ് ഇല്ല. ഇനി തിയററ്റിക് ലോ സിസ്റ്റം. These laws are based on religious teaching. അതായത് പാകിസ്ഥാനിലും സൗദി അറേബ്യയിലും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അവിടുത്തെ മതവിശ്വാസം അനുസരിച്ച് എന്താണ് അവിടെ നടക്കുന്നത്, തല അറുക്കാനാണെങ്കിൽ തല അറുത്തിരിക്കും എന്നുള്ള രീതിയിലുള്ള, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, മുസ്ലിം രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഇതൊക്കെ. അപ്പൊ ഈ സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഇറാൻ എന്ന രാജ്യങ്ങളിൽ എന്തെങ്കിലും ശിക്ഷകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മതപരമായ നിയമങ്ങളാണ് അവർക്ക് അതിന് ബാധകം, അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഇതിനെയാണ് തിയററ്റിക് ലോസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബിസിനസ് പീപ്പിൾ ടു ഹാവ് ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൺട്രീസ് ലോ കോൺട്രാക്ട്. അപ്പൊ നമ്മൾ ഏത് രാജ്യമായിട്ടാണോ ബിസിനസ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് ആ രാജ്യത്തെ നിയമങ്ങൾ നോക്കി മനസ്സിലാക്കി പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് രാജ്യങ്ങളെ സംബന്ധിച്ച് ബിസിനസ് നടത്തുന്നതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ഇനി നമുക്കൊരു ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് ഹൈബ്രിഡ് സിസ്റ്റം ഇൻ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം. ഇന്ത്യൻ ലീഗൽ സിസ്റ്റമാണ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ത്യ ഫോളോസ് എ മിക്സ്ചർ ഓഫ് സിവിൽ, കോമൺ ലോ, കസ്റ്റമറി ആൻഡ് റിലീജിയസ് ലോ. ഇന്ത്യയിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും ചില എക്സംഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാലോ, നമുക്കിപ്പോ എന്ത് കാര്യത്തിലായാലും വലിയ വലിയ ഇത് കാര്യങ്ങളൊക്കെ കേൾക്കാം, അവസാനം ആകുമ്പോഴേക്കും അത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി നിയമം അങ്ങോട്ട് ആക്കി ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യാസങ്ങൾ വരുത്തുന്ന ഒരു രീതി മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഇന്ത്യയുടെ ഇതിന്റെ ഒക്കെ ഒരു മിക്സ്ചർ ആണ്. സിവിൽ ആണോ, സിവിൽ ഉണ്ട്. കോമൺ ലോ ഉണ്ടോ, ഉണ്ട്. കസ്റ്റമറി ആയിട്ട് നടത്തുന്നതുണ്ടോ, ഉണ്ട്. എന്നാ റിലീജിയസ് ആയിട്ട് നടത്തുന്നതോ ഉണ്ട്. അപ്പൊ ഓരോ രീതിക്കും കുറെ നിയമങ്ങള്, അതനുസരിച്ച് ചില കാര്യങ്ങൾ തീരെ വിട്ടുവീഴ്ചയില്ലാത്ത കാര്യങ്ങൾ വിട്ടുവീഴ്ച ഇല്ലാതെയും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ടും ഒക്കെ പ്രവർത്തിക്കുന്നു. അതിനെയാണ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. സെപ്പറേറ്റ് പേഴ്സണൽ ലോസ് കോഡ് അപ്ലൈ ടു മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ആൻഡ് ഹിന്ദുസ്. ഡിസിഷൻ മേ സുപ്രീം കോർട്ട് ആൻഡ് ഓഫ് ഇന്ത്യ ആൻഡ് ഹൈക്കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ബൈൻഡിംഗ് ഓഫ് ലോവർ കൺട്രീസ്. ഫർദർ ദ മോസ്റ്റ് ലോസ് ആർ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ഈസ് ഓൾസോ ഹാസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് സൈൻഡ് ദ സിവിൽ നേച്ചർ
of law in India. The most direct impact on business can be observed in Islamic laws, which is a moral rather than a commercial legal system. For example, in Islamic law, business is directly impacted by the concept of interest. According to Islamic law, banks cannot charge or benefit from interest. The key areas of legal environment are organization law, security law, contract law, consumer protection law, employee protection law, law regarding health and safety at workplace, security against haphazards, that is unfair, fair allatha, termination of employee, immigration law, government procurement law, foreign investment law, tax law, environment protection law, and in WTO regulations. WTO, World Trade Organization. In the next cultural and social environment. Cultural and social environment, നമ്മൾ ഇപ്പോഴും എല്ലാ ടോപ്പിക്കിനും പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് social environment? Social environment of a business means all factors which business socially, ബിസിനസ്സിനെ social ആയിട്ട് ബാധിക്കുന്ന എല്ലാ ലോസും social and social ലോസിൽ വരുന്നു. Cultural ലോസിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്? Culture, cultural environment means the environment which affect the basic value, behavior, preference of the society. ഓരോ ഏരിയയ്ക്ക് ഓരോ കൾച്ചർ ഉണ്ട്. അതിൻ്റെ ലാംഗ്വേജ്, റിലീജിയൻ, വാല്യൂ, ആറ്റിറ്റ്യൂഡ്, കസ്റ്റം ആൻഡ് നേച്ചർ, നോംസ്, റിച്വൽ, നോൺ വെർബൽ സിംബിൾസ്, കോർപ്പറേറ്റ് കൾച്ചർ, ക്രോസ് കൾച്ചർ സൊല്യൂഷൻ ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾ വായിച്ചാൽ മതി. അത് ഞാൻ വീണ്ടും ഇനി പറയുന്നില്ല. കാരണം കൾച്ചറിലും സോഷ്യലും ഒക്കെ നമ്മൾ എത്ര പ്രാവശ്യം ബിസിനസ് എൻവയോൺമെന്റിന്റെ ഭാഗത്തിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഈ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതാക്കണില്ല. അപ്പൊ കൾച്ചർ അനുസരിച്ചും സോഷ്യൽ സൊസൈറ്റിയുടെ രീതിക്ക് അനുസരിച്ചും എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ നോട്ട് ഞാൻ ഇടാം. ജസ്റ്റ് അത് വായിക്കേണ്ട കാര്യമുള്ളൂ നിങ്ങൾക്ക്. കാരണം നമ്മൾ ബിസിനസ് എൻവയോൺമെന്റിലൊക്കെ അത് പഠിച്ചിട്ടുള്ളതാണ്. എന്താ, ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ മുതൽ, ഡിഗ്രിക്ക് മുതൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുക്കാത്തത്. ഓക്കെ, താങ്ക് യു.